മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ നിവേദനങ്ങൾ സ്വീകരിക്കാൻ 15 കൗണ്ടറുകളും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളെ കാണാനായി മണ്ഡലങ്ങളിലെത്തുന്ന നവകേരള സദസ്സിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുക എന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇതിനായി പ്രത്യേകം വിപുലമായ കൗണ്ടറുകൾ തന്നെ ഒരുക്കിയാണ് പരാതികൾ സ്വീകരിക്കുന്നത്. നാളെ നടക്കുന്ന തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ്സിലും നിവേദനങ്ങൾ സ്വീകരിക്കാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനിയുടെ നേതൃത്വത്തിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 15 കൗണ്ടറുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഭിന്നശേഷിക്കാർക്ക്, 2 മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അതേപോലെ സ്ത്രീകൾക്കായിട്ട് 4 കൗണ്ടറുകൾ, പിന്നീട് ബാക്കിയുള്ളത് ജനറൽ കൗണ്ടറുകൾ. അപ്പോൾ സ്വാഭാവികം കൗണ്ടറുകളിൽ പരാതി എപ്പോഴും നല്ല പൂർണ്ണ മേൽവിലാസം വേണം, അതേപോലെ ഫോൺ നമ്പറും നൽകിയിട്ട് വേണം പരാതി കൊടുക്കാൻ. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ലഭിക്കുന്ന റിസീറ്റിലുള്ള നമ്പർ വഴി അവർക്ക് അതിനുള്ളൊരു ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. എന്തായി പരാതിയുടെ സ്റ്റേജൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ആ സൈറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് www. മറ്റേ നവകേരള സദസ് എന്നുള്ള ആ സൈറ്റിൽ നമുക്ക് ആ റിസീറ്റ് നമ്പർ വെച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതേപോലെ രാവിലെ 8 മണിക്ക് തന്നെ നിവേദനം സ്വീകരിച്ചു തുടങ്ങും. യാതൊരു തടസ്സവുമില്ലാതെ, തിരക്കില്ലാതെ, സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ ഈ പരാതിയായിട്ട് ഏത് കൗണ്ടറിൽ വേണമെങ്കിലും എവിടെയാണോ തിരക്ക് കുറവുള്ളത് അവിടേക്ക് കയറിയിട്ട് ഇത് കൊടുത്തിട്ട് അവർക്ക് റിസീറ്റ് കൈപ്പറ്റാവുന്നതാണ്. ഇതുവരെ നടന്ന നവകേരള സദസ്സുകളിൽ ശരാശരി 2500 പരാതികളാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര തന്നെ നിവേദനങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 15 കൗണ്ടറിലായിട്ട് 65 ജീവനക്കാർ ഇതിനായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്കില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൈപ്പറ്റ രസീത് നൽകി പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഭിച്ച പരാതികൾക്ക് 1 മാസത്തിനകം തന്നെ കൃത്യമായ മറുപടി നൽകുമെന്ന് സർക്കാർ ഉറപ്പു പറയുന്നുണ്ട്. ഇതിനായി കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.